കിഷോറേട്ടാ, കിഷോറേട്ടന്റെ പാട്ടിനോടുള്ള ഇഷ്ടം നമ്മൾ കേട്ട് കഴിഞ്ഞു. എങ്ങനെയാണ് ഈ പാട്ട് പഠിച്ചിട്ടുണ്ടോ അതേ കുഞ്ഞ്? എങ്ങനെയാണ് തന്നിച്ച്? പാട്ട് പഠിച്ചിട്ടില്ല. പിന്നെ നമ്മളൊരു എന്താണ് ഇൻബോൺ, അച്ഛൻ അത്യാവശ്യം പാടുമായിരുന്നു, അങ്ങനെയൊക്കെ ഉള്ള ഒരു. ചേട്ടന് ഇഷ്ടമുള്ള ഒരു ഗായകൻ എന്ന് പറഞ്ഞ മനസ്സിലേക്ക് ഓടി വരുന്ന ആരുടെ മുഖം? ഒരുപാട് പേരുണ്ട്, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അയ്യോ, പാട്ടിനെ നമ്മൾ പല രീതിയിൽ നമുക്ക് നിർവചിക്കാൻ പറ്റും. നമ്മൾ സാധാരണ നടന്നു പോകുമ്പോൾ കേൾക്കുന്ന പാട്ട്, ചില പാട്ടുകൾ നമ്മുടെ കാലങ്ങൾ ഓർമ്മിപ്പിക്കും. നമ്മൾ സ്കൂളിൽ, ഞാനൊക്കെ എന്ന് പറഞ്ഞ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് അപ്പോണന്റെ ചായക്കടയിൽ നിന്നൊരു പാട്ട് കേട്ടു. അപ്പോണന്റെ അത് മഞ്ഞലയിൽ മുങ്ങി തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, അത് നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. അത് കഴിഞ്ഞ് ഞാൻ അത്യാവശ്യം കുസൃതിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എന്തോ കാണിച്ചിട്ട് അച്ഛൻ എന്നെ അടിക്കുകയും നേരെ അമ്മയുടെ വീട്ടിൽ കൊണ്ട് ചെന്നാക്കി. അപ്പം നെടുമങ്ങാട് ബസ് സ്റ്റാൻഡിൽ തിരുവനന്തപുരം ബസ് കയറാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു ആലിൻ്റെ ചുവടുണ്ട്, അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ കേട്ട പാട്ടാണ്. തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി രാഗം ശ്രീരാഗം പാടൂ, നീ വീണ്ടും 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 വീണ്ടും. പിന്നെ വളരെ കൂടെ നന്നായി പക്വതയായിരുന്നതിന് ശേഷം എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. പ്രണയിച്ചവരെയൊന്നും കല്യാണം കഴിക്കാൻ പറ്റില്ല. അത് ഒരു ഒരു പരിധിവരെ നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം നഷ്ടപ്പെട്ട പ്രണയത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ കിട്ടുന്ന സുഖമുണ്ട്, ഒരു വേദന നിറഞ്ഞു. അയ്യോ, അതായത് 8 ഇഞ്ച് നമ്മുടെ ഷൂസ് 8 ഇഞ്ച് ആണെങ്കിൽ 4 ഇഞ്ചിന്റെ ഷൂസ് വാങ്ങിക്കുക, 4 ഇഞ്ചിന്റെ ഷൂസ് നമ്മൾ കയറ്റിയിട്ടിട്ട് ഒരു 4 കിലോമീറ്റർ നടക്കണം, ഒരു വേദന. ആ, എന്നിട്ട് തിരിച്ച് ഊരിയിടുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ. സെയിം സാധനമാണ് നമ്മുടെ നഷ്ടപ്പെട്ട പ്രളയത്തെ കുറിച്ച് ഇടയ്ക്ക് ഇന്ന് ആലോചിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം. ഞാൻ എപ്പോഴും പറയണ്ട, ഭാര്യ എന്ന് പറയുന്നത് എപ്പോഴും മനോഹരമായ ഭാര്യയുടെ ഇഷ്ടങ്ങൾ നമ്മൾ ചെകഞ്ഞെടുക്കണം. ഭാര്യ ഒരു തുറന്നിട്ട ചന്തയാണ്, തുറന്നിട്ട ചന്തയാണ്. ഭാര്യ അത് എന്തൊക്കെ വേണോന്ന് നമ്മൾ തന്നെ സെലക്ട് ചെയ്യണം. കാമുകി എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ്, നമുക്ക് വേണ്ടത് പാക്ക് ചെയ്ത് വെച്ചേക്കും, അത് മാത്രം എടുത്താൽ മതി. ഉരുളക്കിഴങ്ങാണെങ്കിൽ നല്ല രീതിയിൽ പോളിഷ്, അതിന് അടിയിൽ ലൈറ്റും ഒക്കെ ഇട്ട് റെഡിയാക്കി വെച്ചേക്കും. പക്ഷേ ഈ സാധനം ഇത് കൊള്ളൂല. ഇത് മറ്റേന്ന് പറഞ്ഞ പെണ്ണുമുള്ള ഇത്തിരി മണ്ണ് പിടിച്ച ഉരുളക്കിഴങ്ങായിരിക്കും, പക്ഷെ അത് ഇത്തിരി തിരിന്ന് കഴുകണം. പക്ഷെ അത് ഭയങ്കര രസമായിരിക്കും ഇതിന്. ഇത് പലർക്ക് ക്ഷമയില്ലാത്തത് കൊണ്ടാണ് കഴുകാത്തതും, കഴുകാനുള്ള സമയം എടുക്കാനും വലിയ ക്ഷമയില്ല. ഇതാണ് അതിനകത്തുള്ള ഒരു വലിയ രസകരമായ സംഭവം. നമ്മൾ ഇവിടെ തുടങ്ങി. എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു, ഷൂ ഊരിയിടുമ്പോ ഉള്ള വേദന ഉള്ള പ്രണയം. അപ്പൊ എന്തോ പാട്ട് മനസ്സിൽ വന്നു. മനസ്സിലായി, നഷ്ടപ്പെടുമ്പോ മുരുകണ്ണൻ എഴുതിയ, മുരുകണ്ണൻ മുരുകൻ കാട്ടാക്കട, എന്റെ വലിയൊരു സൗഹൃദം. പുള്ളി എഴുതിയൊരു ഭയങ്കര രസകരമായ വരിയുണ്ട്, നഷ്ടപ്പെടും വരെ നഷ്ടപ്പെടുന്നതിന് നഷ്ടമെന്താണെന്നത് ഓർക്കില്ല. നഷ്ടപ്പെടും വരെ നഷ്ടപ്പെടുന്നതിൻ നഷ്ടമെന്താണെന്നതോർക്കില്ല. നമ്മളിപ്പോ ഇത്രയും കഥകളൊക്കെ പറഞ്ഞ ഒരു നാടൻ പാട്ട് കേൾക്കുന്ന ഒരു മൂഡിലേക്ക് വന്നു. ശരി, റെഡി? ഇഷ്ടമുള്ള ഒരു നാടൻ പാട്ട്. അപ്പൊ റെഡ് കാർപെറ്റ് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കുന്ന പരിപാടി ആയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു പാട്ടാണ്. റെഡി? എന്തിനാണമ്മേനെ കരുനീർത്തി പകരത്തിനപ്പനന്തേ പോവാഞ്ഞത്, മാറത്ത് നന്നടർത്തിയെടുത്ത് എന്തിനാണമ്മ കരുവായത്, എന്തിനാണമ്മ കരുവായത്. പെണ്ണിൻ്റെ ചോര വീണാലാത്രേ പാലത്തിൻ തൂണ് ഉറയ്ക്കുള്ളോന്ന്, പെണ്ണിൻ്റെ ചോര വീണാലാത്രേ പാലത്തിൻ തൂണ് ഉറയ്ക്ക്.
വാക്കുള്ളോന്ന് തമ്പ്രാന്റെ വാക്കിന് എതിർവാക്കില്ല എന്റെ കിടാത്യോളെ കൊണ്ടും പോയി അന്റമ്മ മണ്ണോട് മണ്ണുമായി അന്റമ്മ മണ്ണോട് മണ്ണുമായി പാലോം പാലോം നല്ല നടപ്പാലം അപ്പന്റെ കൈയും പീടിച്ച് നടക്കണ നേരം ആയോരു പാലത്തിൻ്റെ തുണി നിന്ന് പൊന്നോ എന്നൊരു വിളിയും കേട്ട് ആയോരു പാലത്തിൻ്റെ തുണി നിന്ന് പൊന്നോ എന്നൊരു വിളിയും കേട്ട് എന്താ പോലെ എൻ്റെ അമ്മ മണ്ണോട് മണ്ണായെന്ന് അപ്പൻ തന്നല്ലേ പറയാറില്ല അപ്പൻ തന്നല്ലേ പറയാറില്ല പാലോം പാലോം നല്ല നടപ്പാലം അപ്പൻ്റെ കൈയും പീടിച്ച് നടക്കണ നേരം ആയോരു പാലത്തിൻ്റെ തുണി നിന്ന് പൊന്നോ എന്ന്